കെ എസ് ബസിന്റെ ആദ്യ യാത്രയിൽ തന്നെ അപകടം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കല്ലയാമ്പലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് എതിർ ദിശയിൽ നിന്ന് വന്ന ലോറിയിൽ തട്ടി ബസിന്റെ സൈഡ് മിറർ തകർന്നു ബസിന്റെ മുൻഭാഗത്തിന് നേരെ കേടുപാടുകൾ സംഭവിച്ചു അപകടത്തിൽ ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും പരിക്കില്ല സമീപത്തെ വർക്ക്ഷോപ്പിൽ കയറ്റി കെ എസ് ആർ ടി സിയുടെ പഴയ മിറർ ഘടിപ്പിച്ച ശേഷം ബസ് സർവീസ് പൂർത്തിയാക്കി കെ സ്വിഫ്റ്റ് ബസ് അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ ആരോപിച്ചു ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ ബസ്സുകൾ ഇറങ്ങുമ്പോൾ അപകടം തുടർ കഥയാകുന്നു പിന്നിൽ സ്വകാര്യ ലോപിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് സി എം ഡിയുടെ ആവശ്യം കെ എസ് ആർ ടി സിയുടെ കെ സ്വിഫ്റ്റ് ബസ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കെ സിഫ്റ്റിയുടെ യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് സ്വകാര്യ വാഹനങ്ങളോട് കിടപിടിക്കുന്ന രീതിയാണ് കെ സിഫ്റ്റിന്റെ ക്രമീകരണമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കായിരുന്നു ആദ്യ സർവീസ് ദീർഘദൂര സർവീസിനായി കെ രൂപീകരിച്ച സ്വിഫ്റ്റ് കമ്പനിയുടെ അത്യാധുനിക ലക്ഷറി സംവിധാനങ്ങളുള്ള വോൾവോ ബസ്സാണ് കെ എസ് ആർ ടി സിയുടെ കെ സ്വിഫ്റ്റ് വോൾവോ ശാസയിൽ വോൾവോ തന്നെ ബോഡി നിർമ്മിച്ച സ്ലീപ്പർ ബസ്സുകളാണിവ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്കായിരുന്നു ആദ്യ സർവീസ് അത്യാധുനിക ലക്ഷറി സംവിധാനങ്ങളുള്ള വോൾവോ ബസ്സുകളിൽ വെൽക്കം ഡ്രിങ്കും സ്നാക്സും സൗജന്യമായി നൽകും വായിക്കാൻ പ്രസിദ്ധീകരണങ്ങളും ലഭിക്കും ബസ്സിൽ ശുചിത്വം ഉറപ്പുവരുത്തും യാത്രക്കാരുടെ ബാഗും മറ്റും എടുത്തുവയ്ക്കാൻ കണ്ടക്ടർ സഹായിക്കും ആവശ്യാനുസരണം ആഹാരം ഓർഡർ ചെയ്ത് എത്തിച്ചു നൽകേണ്ടതും കണ്ടക്ടറുടെ ചുമതലയാണ് ഒരു ബസ്സിന് നാല് ഡ്രൈവർ ഡ്രൈവർക്കാം കണ്ടക്ടർ എന്ന രീതിയിലാണ് നിയമനം ബസ്സിൽ ആഹാരം സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ബോക്സും ഫ്രിഡ്ജും സജ്ജമാണ് ഇത് മാത്രമല്ല വാഹനത്തിന്റെ മുൻപിലും അകത്തുമായി ക്യാമറയും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിത യാത്രയായിരിക്കും കെ സിഫ്റ്റ് നൽകുക